ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഷിബയെ കുറിച്ചാണ്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. ഒരു ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഡിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാർക്കറ്റ് എപ്പോഴും ബിയറിഷ് മൂവ്മെൻറ്റ് കാണിക്കാറുള്ളതാണ്. ഏത് സമയം നമുക്ക് ബിയറിഷ് മൂവ്മെൻറ്റും കാണാം, ബുള്ളിഷ് മൂവ്മെൻറ്റും കാണാം. സോ ഇതൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ്, ചെറിയൊരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഡിപ്പിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഷിബ് കോയിൻ മേടിക്കാൻ പറ്റുമോ, അതുപോലെ ഇല്ലെങ്കിൽ പല കോയിൻസിലും ഇന്ന കോയിൻസ് മേടിക്കാനുള്ള ചാൻസ് ആയോ, ഇനി ഇനിയും താഴോട്ട് പോവോ, ഇപ്പം നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇനിയും താഴോട്ട് പോയപ്പോൾ നഷ്ടം വരാൻ ചാൻസ് ഇല്ലേ എന്നുള്ള പല കോയിൻസ് ഒരു പല എന്താ പറയുക ആൾക്കാരുടെ ചോദ്യങ്ങൾ പലതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഷിബിനെ കുറിച്ചാണ്. കാരണം ആൾക്കാർക്ക് ലോ പ്രൈസിൽ കിട്ടുന്ന കോയിനാണ്, ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കോയിനാണ്. സോ ഷിബിനെ കുറിച്ചാണ് മാക്സിമം ആൾക്കാരും ചോദിക്കുന്നത്, ഇപ്പോൾ മേടിക്കാൻ പറ്റുമോ, ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമോ, ഇതാണോ ബേസിക് പ്രൈസ്, ഇതാണോ നമുക്ക് മേടിക്കാൻ പറ്റുന്നത്, ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നുള്ള പല ചോദ്യങ്ങളുണ്ട്. സോ ആ ചോദ്യങ്ങൾക്കെല്ലാം നമുക്കൊരു ഉത്തരം പറയാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. മേടിക്കണോ വേണ്ടോ എന്നുള്ള ഞാൻ വീഡിയോ അവസാനം പറയാം. കാരണം അതിന് മുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ മാക്സിമം ഷോർട്ടായിട്ട് പോകാം, നമ്മൾ വീഡിയോനകത്തേക്ക് പോകാം. സോ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് ഇപ്പോൾ ഷിബിൻ്റെ നിലവിലെ പ്രൈസ്, 00.00340 കഴിഞ്ഞ ഏകദേശം 24 hours 5.8% പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഈ നിങ്ങൾ കാണുന്ന ഓരോ ബോട്ടം എമൗണ്ടിൽ നിന്ന് ഈ ഒരു ലെവൽ കാണിക്കുന്നത്, ഈ ലെവലിൽ നിന്ന് ഒരു ചെറിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ അതെന്തുകൊണ്ടാണ് ആ അപ്വേർഡ് മൂവ്മെൻറ്റ് വന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക്കായി നമ്മൾ ഏത് വീഡിയോ തുടങ്ങുമ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോയും. സോ അതുപോലെ തന്നെ ഷിബ് എന്ന് പറഞ്ഞ കോയിൻ ഒരു ലോ പ്രൈസ് കോയിനാണ്, ഒരു മെയിം ടോക്കണാണ്. സോ ഇതിൻ്റെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഷിബിൻ്റെ സപ്ലൈനെ കുറിച്ച് അറിയാൻ പറ്റും. ഷിബ് വളരെ സപ്ലൈ കൂടുതലായിട്ടുള്ള സപ്ലൈ ഉള്ള ഒരു കോയിനാണ്. സോ ഇപ്പോൾ നിലവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, നിലവിലല്ല, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും, അവരുടെ സപ്ലൈയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇന്ത്യൻ കോവിഡ് റിലീഫിനായിട്ട് ഷെയർ ചെയ്തിട്ട് അത് ബേൺ അഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. സോ ബേൺ വാലറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലുള്ള സപ്ലൈയും ശരിക്കുള്ള സപ്ലൈയും തമ്മിൽ ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. സോ അതെല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് കോയിൻ കിക്കോലാണ്. സോ ഇവിടെ കാണിക്കുന്ന സപ്ലൈ പറഞ്ഞാൽ 10 lakh billion സപ്ലൈയാണ് ഉള്ളത് ടോട്ടൽ സപ്ലൈ. അതിൽ ഏകദേശം 50% അല്ല, ഒരു 40% നമ്മൾ ഓൾറെഡി ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ, അവൈലബിൾ സപ്ലൈ എന്ന് പറയുന്നത് 5.491 billion coins ആണ്. സോ സപ്ലൈ ഷിബിനെ കമ്പയർ ചെയ്യുമ്പോൾ സപ്ലൈ നിലവിലും കൂടുതൽ തന്നെയാണ്. പക്ഷേ അവർ ബേൺ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സുകൾ ഒരുപാട് പറയുന്നുണ്ട്. NFTയിലൂടെ ബേൺ ചെയ്യുന്നു, അങ്ങനെയുള്ള നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം ഒരുപാട് പറഞ്ഞതാണ് ഷിബിനെ കുറിച്ച്. സോ അങ്ങനെയുള്ള ബേണിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സും കൂടുതലാണ്. സോ ഈ കുറച്ച് ദിവസമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അവരുടെ എത്ര ബേൺ ചെയ്തു, എത്ര എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്ലാൻ, അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം ഷിബിൻ്റെ പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ബാക്കി ചാർട്ട് അനാലിസിസ്, ചെറിയ രീതിയിലൊരു ചാർട്ട് അനാലിസിസ് ചെയ്യാം, എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഷിബ് മേടിക്കണോ വേണ്ടോ എന്നുള്ള ഞാൻ ബ്ലൈൻഡായിട്ട് പറയുന്നതിനേക്കാളും ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. സോ കാരണം ഞാൻ ബ്ലൈൻഡായി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം വെറുതെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയല്ലേ, അല്ല, നമ്മൾ വ്യക്തമായൊരു ടെക്നിക്കൽ അനാലിസിസ് പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എനിവേ, മാർക്കറ്റ് എപ്പോഴും നമുക്ക് പറഞ്ഞ പോലെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഡിപ്പ് വരാം, എന്നാൽ മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു പറയുന്ന പ്രൈസിൽ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരാതെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ആരെയും മേടിക്കാനായി നിർബന്ധിക്കുകയല്ല. നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനൊരു സജഷൻ കൂടി നിങ്ങൾക്ക് എടുക്കാം, ജസ്റ്റ് ഒരു സജഷനായിട്ട് എടുക്കാം. ഞാൻ ആരെയും നിർബന്ധമായിട്ടും മേടിക്കാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. സോ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണുന്ന ഒരു ഒരു സംഭവം എന്താ പറയുക, മാർക്കറ്റ് ക്യാപ് റാങ്കാണ്. കോയിൻ കിക്കോയിലും കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെല്ലാം ഷിബ് 11-ഉം 10-ഉം പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. സോ ഷിബ് റിലീസ് ചെയ്യുന്ന സമയത്ത് അറിയാം അതിന് റാങ്ക് എന്ന് പറഞ്ഞത് 0 ആയിരുന്നു, പിന്നീട് 1000, 2000, പിന്നെ മുകളിലോട്ട് വന്ന് ഏകദേശം 500, 300 ആ ഒരു ലെവലിൽ നിന്ന് വന്നിട്ട് ഷിബ് അത്രയും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഒരു വെയിൽ ബൈ നടന്ന ഷിബിൻ്റെ പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ഹൈ ആയ സമയത്ത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് വളരെ 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 ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റാങ്ക് എന്ന് പറഞ്ഞത് 11 ആണ് ഇപ്പോൾ ഷിബിനുള്ളത്, 11. സോ നമുക്ക് ഞാൻ കാണിച്ചു തരാം വേറെ ഏതൊക്കെ കോയിനാണ് മാർക്കറ്റ് ക്യാപ്പിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് BTC, സെക്കൻഡ് എത്തീരിയം, തേർഡ് BNB, പിന്നെ നമുക്ക് USDT, സോൾ, അഡ, XRP, ഡോട്ട്, പിന്നെ അതുപോലെ തന്നെ ഡോജ്, ഷിബ്. സോ നിങ്ങൾ ഷിബിൻ്റെ മുകളിൽ കാണുന്ന ഈ എല്ലാ പ്രോജക്റ്റും വളരെ ഫെമിലിയർ ആണ്, വളരെ സ്ട്രോങ് പ്രോജക്ട്സ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ ഷിബ്, അതിൻ്റെ തൊട്ട് താഴെ അവാക്സ്, ലൂണ, LTC, ഇതും വളരെ സ്ട്രോങ് പ്രോജക്ട്സ് ആണ്. സോ ഈ പ്രോജക്ട്സിൻ്റെ കൂടെ ഷിബിന് മത്സരിച്ച് ഈ ഒരു ലെവലിലേക്ക്, 11th പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ
ഒന്ന് ഷിബിൻ്റെ ഭാഗത്തുനിന്നുള്ള അപ്ഡേറ്റ്സ്, രണ്ട് ഷിബ് ചെയ്യുന്ന എൻ എഫ് ടി ബേണിങ്ങും അതിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സും, അതുപോലെ ഷിബോസിസ് എൻ എഫ് ടി വന്നു, ഷിബ് സ്വാപ്പ് വന്നു, ഷിബ സ്വാപ്പ് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഷിബിനായിട്ട് മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. കാരണം ഷിബിന് ആരുടെയും ആവശ്യമില്ലാതെ തന്നെ പ്രൈസ് മൂവ്മെൻറ്റ്സ് കാണിക്കാൻ പറ്റും. കാരണം അത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് ഷിബിനുള്ളത്. ഏകദേശം കഴിഞ്ഞ 30 ദിവസത്തിൽ ഒരു ട്രേഡിംഗ് വെബ്സൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ 17 to 20% ഷിബിൽ ഹോൾഡേഴ്സ് ബയ്യിങ് കപ്പാസിറ്റി, ബയ്യിങ് പ്രഷർ കൂടുന്നു എന്നാണ്. അതായത് അത്രയും നല്ലൊരു ബയ്യിങ് പ്രഷർ ഷിബിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. സോ അപ്പോൾ ഇനിയും കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൂടും, അതിനനുസരിച്ച് ബയ്യിങ് നടക്കും, വെയിൽസിൻ്റെ ബൈ നടക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 1000 വെയിൽസാണ്, 1000 എത്തീരിയം വെയിൽസാണ്. അതായത് എത്തീരിയം എക്കോ സോറി എത്തീരിയം എന്താ പറയുക കൊടുത്ത് ഷിബ് മേടിച്ചത്. ഇത് ഓൾറെഡി എത്തീരിയം ബേസ്ഡ് ആണ് ഷിബ്. സോ എത്തീരിയം ഹോൾഡ് ചെയ്യുന്ന 1000 ആൾക്കാർ എത്തീരിയം ബേസ് ആയിട്ടുള്ള ഷിബ് കോയിൻ, നമുക്ക് ഷിബ് ബി എൻ പിയിൽ മേടിക്കാം, എത്തീരിയത്തിൽ മേടിക്കാം. സോ എത്തീരിയത്തിൽ മാത്രം 1000 വെയിൽസാണ് ഇത് മേടിച്ചു വെച്ചിരിക്കുന്നത്. 1000 വെയിൽസ് എന്ന് പറഞ്ഞത് ഒരു വെയിൽ എന്ന് പറയുമ്പോൾ തന്നെ പല കോടിയിലാണ് അവർ ഹോൾഡ് ചെയ്യുക. സോ 1000 ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവരത് വിൽക്കുന്നതും അല്ല, കാരണം ഇത്രകാലം അവർ ഹോൾഡ് ചെയ്ത് വരുന്നതാണ്. സോ അവർ പെട്ടെന്ന് വിറ്റ് മാർക്കറ്റ് ഡിപ്പ് ആക്കില്ല. അതുകൊണ്ട് തന്നെ ഷിബിന് ഏറ്റവും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു കോയിൻ തന്നെയാണ് ഫ്യൂച്ചറിൽ. അതിനൊരു മടിയില്ല, സപ്ലൈ കുറയാണെങ്കിൽ മാത്രം. സോ അത് നമ്മളൊരു ക്ലോസ് ആയിട്ട് എന്നും പറയാറുണ്ട്. സോ ഇനി ഷിബിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതാണ്. ഷിബ് 11th റാങ്കിൽ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഷിബിനെ കുറിച്ചൊരു അനാലിസിസ് ചെയ്യാം. സോ അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളവർക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. സോ ഈ കാണുന്നതാണ് നമ്മൾ ഷിബിൻ്റെ 4-hour chart ആണ്. അതായത് ഓരോ ക്യാൻഡിലും 4 hours ആണ് ഈ ഗ്രീൻ, ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കാണുന്നത് 4 hours ആണ്. 4 മണിക്കൂറിനകത്ത് എത്ര പ്രൈസ് മൂവ്മെൻറ്റ് നടന്നു എന്നുള്ളതാണ്. സോ ഇത് 4 hours ക്യാൻഡിലാണ്. 19, 17, 15 എന്നെല്ലാം കാണുന്ന താഴത്തെ ഡേറ്റ്സ് ആണ്. സോ 18th, 19th എന്ന് കാണുന്ന ഡേറ്റ്സ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കാണാം, ഞാൻ ഒന്നുകൂടെ ചെറുതാക്കി കാണിച്ചുതരാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന പോലെ. സോ ഈ താഴെ കാണുന്നത് S4, S5, S5, S4, S3, S2, S1 ഇതെല്ലാം സപ്പോർട്ട് ലെവൽസാണ്. ഇതിൻ്റെ മുകളിൽ R1, R2, R3 എന്നെല്ലാം കാണുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഷിബ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള സജഷൻ തരാനുള്ള കാരണം, ഷിബ് ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു S2 എന്നുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയി. ഞാൻ ഉദ്ദേശിച്ചത് ഈ S2 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് പറഞ്ഞാൽ S3 ആണ്. സോ S3 അവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.40350 ആണ്. സോ ഇത് ഡോളേഴ്സാണ് കേട്ടോ, ഡോളേഴ്സിലാണ് ഉള്ളത്, USDT യിലാണ് ഈ കണക്ക്. സോ ആ ഒരു പോയിൻ്റ്, അതായത് S2 ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ, ഒരു നല്ലൊരു ക്യാൻഡിൽ താഴോട്ട് കാണുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു S3 എത്തുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാം. സോ അതിൽ ആ ഒരു ലോ പ്രൈസിൽ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിച്ചു പറഞ്ഞാൽ S2 തന്നെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് ലോങ് ടേമിൽ ഏറ്റവും നല്ലൊരു സോറി നമ്മൾ ബാക്ക്വേർഡ് നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഈ ഒരു ഡേറ്റ് മാത്രം, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ 19 നിങ്ങൾക്ക് അറിയാം ക്യാൻഡിൽ താഴെ വന്നിട്ട് S2 എന്ന ലൈനിൽ ടച്ച് ചെയ്തു ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോഴും മൂവ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. സോ ആ സപ്പോർട്ട് എടുത്തിട്ട് S1 കയറി S1 എന്നുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ സപ്പോർട്ട് കഴിഞ്ഞ സപ്പോർട്ട് എപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ നൗ S1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ കാണിച്ചു, ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം മേ ബി ആ S1 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മേടിക്കാൻ, അതായത് ലോങ് ടേം ആണെങ്കിലും ഒരു 3 to 4 months ഷോർട്ട് ടേമിലേക്ക് ആണെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഒന്നത് ഓൾറെഡി ഒരു ഡിപ്പാണ്, ഡിപ്പിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഈ S1 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ബ്ലൂ ലൈനാണ് കാണുന്നത്, അതിനാണ് പിവറ്റ് ലൈൻ എന്ന് പറഞ്ഞത്, അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ്. സോ ആ ലൈനിൻ്റെ ചെറിയൊരു കറക്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ് ഉള്ളത് ബുൾ മാർക്കറ്റ് ആണെങ്കിൽ. സോ ഈ ഒരു ഡിപ്പിലും ഷിബ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ അതാണ് ഇപ്പോൾ ഷിബിൻ്റെ മെയിൻ ചാർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ്. അപ്പോൾ S1 സപ്പോർട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 4 hours ക്യാൻഡിലാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ പ്രൈസ് മൂവ്മെൻറ്റ് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഷിബിന് ഇപ്പോൾ ഒരു നല്ലൊരു നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഷിബ് നിൽക്കുന്നത്. സോ നിങ്ങളെല്ലാവരും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഒരു 4%, അത് 4 എന്താ പറയുക ഡിവിഷനായിട്ട് മാറ്റിക്കോളൂ. 25 ഒരു 100 രൂപയാണെങ്കിൽ 25 25 പിന്നെ 25 25 അങ്ങനെ മാറ്റാം. മാറ്റിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വാങ്ങാൻ നോക്കി. ഇപ്പം നിലവിൽ 25 രൂപയ്ക്ക് മേടിക്കുക. സോ അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ
നമുക്ക് അതിനനുസരിച്ച് പോവാം. താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മേടിച്ചുകൊണ്ട് വരാം. സോ ഇപ്പം നിലവിലെ പ്രൈസിൽ നിന്ന് മുകളിലോട്ട് കുറച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം താഴോട്ട് വരാനായിട്ട്. അല്ല ഇനിയും താഴോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആദ്യം മേടിച്ച് 25 അവിടെ വയ്ക്കാം, പിന്നെ കുറച്ച് താഴോട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. സോ നമുക്ക് എവറി ടൈം നമുക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മിനിമം നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്ത് മിക്കവാറും ഷിബിനെ കുറിച്ചുള്ള എപ്പോൾ ബ്രേക്കൗട്ട് ഉണ്ടാവും, വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റില്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് വേണമെങ്കിൽ, ഷിബിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. സോ അവിടെ ആയിരിക്കും എനിക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ വരുന്ന സമയത്ത് ഏകദേശം ഒരു 1 അവർ അതിന് ചിലവാകും. ഞാൻ മാക്സിമം സ്പീഡിൽ ചെയ്തുതരും. അതിനകത്ത് പാറ്റേൺസും ചാർട്ടും മാറും. ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അത് താഴോട്ട് വന്നിടണം. സോ നിങ്ങൾ മാക്സിമം ഇത് അപ്ഡേറ്റ്സ് വേണമെന്ന്, ഷിബിനെ കുറിച്ചല്ല പല കോയിൻസിനെ കുറിച്ച് അപ്ഡേറ്റ്സ് വേണമെന്നുള്ളത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. സോ നിലവിലെ എൻ്റെ ഒരു കൺക്ലൂഷൻ, എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് ഷിബ് ഈ ഒരു S1 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. സോ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഷിബ് കുറച്ച് ഹോൾഡ് ചെയ്യുന്നത് ബെസ്റ്റാണ്, ഇപ്പോൾ മേടിച്ചിടുന്നത് ബെസ്റ്റാണ്. കാരണം മാർക്കറ്റ് ഡിപ്പാണ്. എനിവേ നിങ്ങൾ ഈ ഡിപ്പിൽ മേടിച്ചത് കൊണ്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഷിബ് പ്രോഫിറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. മറിച്ച് നിങ്ങൾ ഈ ബ്ലൂ ലൈൻ കാണുന്ന പിവറ്റ് ലൈൻ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുൾ റൺ വരുമ്പോൾ നിങ്ങളെ പ്രോഫിറ്റ് കുറയാനോ മാക്സിമം ഒരു ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് ഷിബ് ഹോൾഡ് ചെയ്യാം, പക്ഷേ ഡിവൈഡ് ചെയ്ത് ബൈ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒന്നിച്ച് 1000 രൂപയ്ക്ക് മേടിച്ചിടാതെ മാർക്കറ്റിൻ്റെ അവസ്ഥ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ബൈ ചെയ്യാം. സോ എന്നാലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ 1000 രൂപ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് നാളെ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമ്മളത് വാങ്ങാനായിട്ടുള്ള എമൗണ്ട് ഉണ്ടാവില്ല. സോ ഡിവൈഡ് ചെയ്ത് ബൈ ചെയ്യുക. അത് ഏത് കോയിൻ ആയാലും നിങ്ങൾ പിന്നെ നിങ്ങളെ കയ്യിലുള്ള ടോട്ടൽ ബഡ്ജറ്റിന് എപ്പോഴും ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് മേടിക്കരുത്. ഞാൻ പിന്നെയും പറഞ്ഞു ഡിവൈഡ് ആൻഡ് ബൈ. സോ ഈ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. സോ ഞാൻ കൂടുതലായിട്ട് ചാർട്ട് അനാലിസിസ് ചെയ്യുന്നില്ല, കാരണം ബേസിക്കായിട്ട് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല ചാർട്ടിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ പറയുന്നു. കൂടുതലായിട്ട് ചാർട്ട് അനാലിസിസ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ നിങ്ങളൊന്ന് കയറി അനലൈസിസ് ചെയ്ത് നോക്കുക. സോ ഞാൻ എന്നാൽ നമ്മളിവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം, കാരണം ഓൾമോസ്റ്റ് ടൈം ഒരുപാടായിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർക്ക് മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം, ഞാൻ മാക്സിമം പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ആളാണ്. അല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്, പല കോയിൻസ് എയർ ഡ്രോപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കൊടുക്കുന്ന എയർ ഡ്രോപ്പ് ഇതിന് ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നിങ്ങളെ ഞാനല്ല പല ആൾക്കാരും ഉണ്ടാവും, ഞാനും അവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാവരും ഞാൻ മാക്സിമം നമ്മൾ ഫുൾ ടൈം നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്, നമുക്ക് ചാറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാം. പിന്നെ ഷിബിൻ്റെ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. വീഡിയോ ചെയ്യാൻ ഷിബിനെ കുറിച്ച് മാത്രം നമ്മൾ പല വീഡിയോസും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, ഇനിയും കൂടുതൽ വീഡിയോസ് ഇങ്ങനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം ക്രിപ്റ്റോ കറൻസിയിൽ ഏത് ചാനൽ നിങ്ങൾ പോവുകയാണെങ്കിലും അതൊരു ബെൽ ബട്ടൺ എനേബിൾ ആണോ നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾക്ക് തരുന്ന അപ്ഡേറ്റ് ടൈം ബേസ്ഡ് അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങളിത് ഇത് അപ്ഡേറ്റ് വന്ന് നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റും. സോ എപ്പോഴും ഏത് ക്രിപ്റ്റോ കറൻസി ചാനലും നമ്മുടെ ചാനലിൽ ഏതാണെങ്കിലും ബെൽ ബട്ടൺ മസ്റ്റായിട്ടും ഇനേബിൾ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.